അടുത്തത് ആണ് ഗ്രാഫ്റ്റിങ്ങാണ് എപ്പിക്കോട്ടൈൽ ഗ്രാഫ്റ്റിങ്ങിനും വെഡ്ജ് ഗ്രാഫ്റ്റിങ്ങിനും നിങ്ങൾ ഒരേ പ്രൊസീജിയർ പഠിച്ചാൽ മതി ടീച്ചർ വെഡ് ഗ്രാഫ്റ്റിങ്ങിന് തന്ന നോട്ട്സ് തന്നെയാണ് ഈ എപ്പിക്കോട്ടൈൽ ഗ്രാഫ്റ്റിങ്ങിനും എഴുതിയിരിക്കുന്നത് ഓരോ വ്യത്യാസമേ ഉള്ളൂ എന്താണ് ബോൾഡാക്കി എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ ഫിഫ്റ്റീൻ ഡേയ്സ് ഓൾഡ് സീഡ്ലിങ്സ് ആർ സെലക്റ്റഡ് അപ്പോൾ റൂട്ട് സ്റ്റോക്ക് മാവിൽ തന്നെയാണ് ഈ എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിങ്ങും ചെയ്യുന്നത് മാവിനെ വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മെത്തേഡാണിത് കേട്ടോ അപ്പോൾ മാവിൻ്റെ തൈകൾ നമ്മൾ മുളപ്പിക്കുമ്പോൾ പോളിത്തീൻ കവറിൽ വിത്ത് പാകി മുളപ്പിക്കുകയാണ് രണ്ട് സേ രണ്ട് വെഡ് ഗ്രാഫ്റ്റിങ്ങിലും അങ്ങനെ തന്നെയായിരുന്നു വെഡ് ഗ്രാഫ്റ്റിങ്ങിൽ പക്ഷേ ആ തൈകൾ നാലഞ്ച് മാസം പ്രായമായി കഴിഞ്ഞതിന് ശേഷമായിരുന്നു നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്തത് പക്ഷേ എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ മാക്സിമം പതിനഞ്ച് ദിവസം രണ്ടാഴ്ച മുളച്ച് ജസ്റ്റ് ഒരു പതിനാല് വളരെ യങ് സ്റ്റേജിൽ നമ്മൾ ഈ ഗ്രാഫ്റ്റിങ് ചെയ്യുവാണ് അതിൻ്റെ ഇലകൾ ശരിക്കും പറഞ്ഞാൽ മാവിൻ്റെ ഇല ഉണ്ടായി വരുമ്പോൾ നിങ്ങൾ കളർ കണ്ടിട്ടുണ്ട് ഒരു ബ്രൗൺ കളറായിരിക്കും ബ്രൗൺ ഒരു മെറൂൺ പോലത്തെ ഒരു നിറമായിരിക്കും ഇല്ലേ പിന്നെയാണ് അത് പച്ച കളറാവുന്നത് ആ നിറം പോലും മാവി മാറുന്നതിന് മുൻപ് ഇലയുടെ നിറം മാറി പച്ചയാകുന്നതിന് മുൻപ് നമ്മൾ ഈ എപ്പിക്കോട്ടിൽ ഗ്രാഫ്റ്റിങ് ചെയ്യാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എപ്പോഴും വരുന്നത് എയർ എയർലെയറിങ് നേരത്തെ പഠിച്ച അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എപ്പി കോട്ടൈൽ ഗ്രാഫ്റ്റിംഗ് കേട്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബഡിങ്ങിൽ ടീ ബഡിങ് ഈ നാലെണ്ണമാണ് നമുക്ക് വളരെ ആയിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ എപ്പിക്കോട്ടൈൽ ഗ്രാഫ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് കറക്റ്റായിട്ട് പഠിക്കുക എൻ്റെ ചിത്രം ടീച്ചർ വേറെ അയച്ച് തരാം അതും കൂടെ ചേർത്ത് വരയ്ക്കാനും കൂടെ പഠിക്കുക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് സയോണിൻ്റെ പ്രീക്യൂറിങ് ആണ് സയോൺ കമ്പ് സാധാരണ പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വെറൈറ്റിയുടെ നമ്മൾ പ്രീക്യോറിങ് ചെയ്ത് വെക്കും റൂട്ട് സ്റ്റോക്സിനെ പാകി മുളപ്പിച്ച് വെക്കും പക്ഷേ പതിനഞ്ച് ദിവസം പ്രായമാകുമ്പോൾ നമ്മൾ അതിനെടുത്ത് ഗ്രാഫ്റ്റിംഗ് ചെയ്യും അപ്പോൾ പതിനഞ്ച് ദിവസമായിട്ടുള്ള തയ്യെ നമ്മൾ എന്ത് ചെയ്യുന്നു തലപ്പ് മുറിച്ചു മാറ്റുന്നു അതിന് നെടുകെ പിളർക്കുന്നു സയോൺ കമ്പുകൾ നമ്മൾ മുറിച്ചെടുത്തുകൊണ്ട് വരുന്നു സയോൺ കമ്പുകൾ ആപ്പിൻ്റെ ആകൃതി കൊടുക്കുന്നു ഈ ഈ വിടവിലേക്ക് റൂട്ട് സ്റ്റോക്കിൻ്റെ വിടവിലേക്ക് ഇറക്കി വെക്കുന്നു നല്ലതുപോലെ കെട്ടി കെട്ടിവെക്കുന്നു അപ്പോൾ ഇത്രയാണ് എപ്പിക്കോട്ടൈൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഇപ്പം മാവിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ആയിട്ട് ഓർത്തിരിക്കുക ദിസ് മെത്തഡ് ഇസ് ഫോളോഡ് ഫോർ ദ റാപ്പിഡ് മട്ടിപ്ലിക്കേഷൻ ഓഫ് മാംഗോ പ്ലാന്റ്സ് ഉണ്ട് അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചിത്രമാണ് ഈ തന്നിരിക്കുന്നത് ഇത് വരയ്ക്കാൻ പഠിക്കുക കേട്ടോ ടീച്ചർ വരച്ച ഒരു ചിത്രമുണ്ട് അത് കിട്ടിയാൽ അതും കൂടി ഇട്ടുതരാം അപ്പോൾ എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്